ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻബോക്സിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോൺ എടുത്ത് ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ വാങ്ങുന്നത് നല്ലതല്ലേ? അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നല്ല ഡൗണിലാണ്. സോ ഒരു ബുൾ മാർക്കറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺസ് എടുക്കാനായിട്ട് പറ്റും. സോ ലോൺ എമൗണ്ട് ഇപ്പോൾ എടുത്താൽ പോലും അത് വളരെ ഹെൽപ്ഫുൾ അല്ലേ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഒരാൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഞാൻ ഒരു വളരെ യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് എയർലി ആക്സസിലൂടെ കുറച്ച് പോയിന്റ്സ് റിവാർഡൊക്കെ കിട്ടാനും അതുപോലെ തന്നെ 100 rupees വർത്തുള്ള ബിറ്റ് കോയിൻ കിട്ടാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ വെബ്സൈറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലൂട്ടോ പേ എന്ന് പറയുന്ന ഒരു വാലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് തന്നെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് അവരുടെ ട്വിറ്റർ പേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വി ആർ എ നോൺ കസ്റ്റോഡിയൽ ഡെഫി വാലറ്റ് ദാറ്റ് എനേബിൾ മൾട്ടി കോയിൻ ലൈറ്റ്നിങ് സർവീസ്. അതായത് ഫാസ്റ്റായിട്ടുള്ള ലൈറ്റ്നിങ് പേയ്മെൻറ്റ് മൾട്ടി കോയിൻസിൽ കൊണ്ടുവരിക എന്ന. നിങ്ങൾ ബിറ്റ്കോയിൻ ലൈറ്റ്നിങ്ങിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവരുടെ ഇതിൽ എന്താണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇവരുടെ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്കൊരു ഗൂഗിൾ പേയിൽ ഒരു വ്യക്തിക്ക് കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യില്ലേ, അതുപോലെ ക്രിപ്റ്റോ ഫ്രീ ഓഫ് കോസ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മൾ വേറൊരാൾക്ക് പൈസ അയക്കുമ്പോൾ പ്രത്യേകിച്ച് ചാർജസ് ഒന്നും വരുന്നില്ലല്ലോ. അതേപോലെ ക്രിപ്റ്റോ അയക്കാൻ പറ്റുന്ന ഒരു വാലറ്റാണ്. അപ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻ സത്യത്തിൽ ലോഞ്ച് ആയിട്ടില്ല, ഇപ്പോൾ അവരുടെ വെബ്സൈറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഫ്രീ ഓഫ് കോസ്റ്റിൽ. സോ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ വരിക, അവരുടെ വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ലിങ്ക് വഴി കയറുന്നവർക്കാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 100 rupees വർത്തുള്ള ബിറ്റ് കോയിൻ കിട്ടാനുള്ള ഒരു അവസരം. കാരണം ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, എന്താ കാര്യം പറഞ്ഞുതരാം. അതായത് ഇവരൊരു ക്രിപ്റ്റോ പ്ലൂട്ടോപ്പിൻ്റെ ഒരു ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഡെബിറ്റ് കാർഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡാണ്. അതായത് നമ്മളുടെ ക്രിപ്റ്റോ ഈ ഒരു കാർഡ് കൊണ്ടുപോയി നിങ്ങൾക്ക് സാധാരണ ഷോപ്പിൽ കൊണ്ടുപോയി നമ്മുടെ നോർമൽ കാർഡ് യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് കഴിഞ്ഞാൽ അത് ഫിയറ്റായിട്ട് തന്നെ അവർക്ക് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നു ഒരു റീചാർജ് ചെയ്തു, ഈ ഒരു കാർഡ് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ റീചാർജിൻ്റെ എമൗണ്ട് INR ആയിട്ട് അവർക്ക് കിട്ടും. നമുക്ക് ഓൾറെഡി അതിൽ ക്രിപ്റ്റോ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് കൺവേർട്ട് ചെയ്യാനോ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. അതാണ് ഈ ഒരു വെബ്സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് കൊണ്ടുവരാൻ, അങ്ങനെ ഒരു വാലറ്റ് ആപ്ലിക്കേഷനാണ് അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ലോഞ്ച് ആയിട്ടില്ല, വെയിറ്റ് ലിസ്റ്റാണ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാം, ഈ ജോയിൻ ദ വെയിറ്റ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർഫേസ് വരും, ഇമെയിൽ ID, ഫോൺ നമ്പർ, BSE വാലറ്റ് അഡ്രസ്സ് കൊടുത്ത് വെയിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് ഇടാനായിട്ട് പറ്റും. സെൻഡ് ഓർ റിസീവ് ക്രിപ്റ്റോ ഫോർ ഫ്രീ ആൻഡ് ഇൻസ്റ്റൻ്റ്ലി. അവരത് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് QR കോഡ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഗൂഗിൾ പേയുടെ QR കോഡ് സ്കാൻ ചെയ്ത് അയക്കുന്ന പോലെ ഇതിലും സ്കാൻ ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് അയക്കാനായിട്ട് പറ്റും. ഇവരുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 250+ ക്രിപ്റ്റോ അസറ്റ്സ് എന്ന് എഴുതിയുണ്ട്. 250 മുകളിലുള്ള ക്രിപ്റ്റോസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ബൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ സ്റ്റേക്കിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. റിവാർഡ് പോയിൻ്റ് ആയിട്ട് up to 12% ആണ് റിവാർഡ് ഹോൾഡിംഗ് അവർ പറയുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ സ്റ്റേക്ക് ചെയ്യുന്നതിനോട് ഞാൻ വലിയ ഇൻട്രസ്റ്റ് എനിക്കില്ല. ബട്ട് യു ക്യാൻ യൂസ് ദാറ്റ് ബിക്കോസ് ഈ പറഞ്ഞ INR ഡയറക്റ്റ് ക്രിപ്റ്റോ ഫിയറ്റ് ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഈ പറഞ്ഞ ട്രാൻസാക്ഷന് ഫീയും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടോളൂ വെയിറ്റ് ലിസ്റ്റിൽ. എന്താണ് ഭാവിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്കത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കണ്ടു, ഇത് നല്ല പ്രയോജനപ്പെടുന്നതാണെന്ന് തോന്നി, അവരുടെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചപ്പോൾ ജെനുവിൻ ആണെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ഇതിനെപ്പറ്റി നടത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല, ബട്ട് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ അടുത്ത് നിന്നും ഈ ഒരു ചോദ്യത്തിന് മുമ്പ് ഞാൻ ആൻസർ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യം ഇതാണ്, ലോൺ എടുത്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതിൽ നല്ലതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ലോൺ എടുക്കുക എന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡ് എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ലോൺ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാം, ലോൺ എടുത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ലോൺ എടുത്ത് അസറ്റ്സ് വാങ്ങാറുണ്ട്. പക്ഷേ സാധാരണക്കാരുടെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ലോൺ എടുത്ത് ലയബിലിറ്റീസ് വാങ്ങാറുള്ളത്. സോ അസറ്റ്സിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ ഇൻക്രീസ് ആവുകയും ഈ പറഞ്ഞ ലയബിലിറ്റീസിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ ഡിക്രീസ് ആവുകയും ചെയ്യും.
ഇപ്പൊ ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗോൾഡ്, ഈ പറഞ്ഞ സ്ഥലം, ഒരു സ്ഥലം മേടിച്ചിടാം, ഇതൊക്കെ അസറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ലോൺ എടുത്ത് ഒരു സ്ഥലം മേടിച്ച് നല്ലൊരു ടൗൺ ഏരിയയിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഒരു സ്ഥലം കിട്ടാനുണ്ട്. സോ നമുക്ക് ലോൺ എടുത്ത് ഒരു സ്ഥലം മേടിച്ചിടുന്നത് ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ആണ്. ഓക്കെ, ബട്ട് ഇപ്പൊ ലോൺ എടുത്ത് ഒരു ഐഫോൺ വാങ്ങാം. ഇപ്പൊ ലോൺ എടുത്ത് ഒരു ഐഫോൺ വാങ്ങാന്ന് പറയുമ്പോൾ ഒരു 1 lakh rupees ഉള്ള ഒരു ഐഫോൺ വാങ്ങുന്നു. ഓൾമോസ്റ്റ് ഒരു 6 months കഴിയുമ്പോൾ അതിന്റെ വാല്യൂ ഒരു പകുതിയിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു 25% താഴെ ഡൗൺ ആവും. ബട്ട് ഈ പറഞ്ഞ ലോൺ എടുത്തൊരു ലാൻഡ് വാങ്ങിച്ചാലോ അതിൻ്റെ വാല്യൂ ഭാവിയിൽ ഇൻക്രീസ് ആവും, ഡബിൾ ആവും, ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഡബിൾ ആവും. അപ്പോൾ ലോണ് എടുത്ത് നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങണോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ലോൺ എടുത്ത് ക്രിപ്റ്റോ കറൻസി വാങ്ങുമ്പോൾ ക്രിപ്റ്റോ കറൻസി ഒരു അസറ്റ് ആണോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അത് അസറ്റ് ആണോ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. ബട്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് അസറ്റായിട്ട് കണക്കാക്കാൻ പറ്റുന്ന അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് ലോൺ എടുത്ത് അത് വാങ്ങുന്നതും എന്താണ് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾ ലോൺ എടുത്തുകൊണ്ട് ഒരു ബിറ്റ്കോയിൻ വാങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ ഒരു അസറ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ അസറ്റായിട്ട് കാണുന്നുണ്ട്. സോ അസറ്റായിട്ട് മറ്റ് ക്രിപ്റ്റോ കറൻസികളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ലോൺ എടുത്തൊരു ക്രിപ്റ്റോ കറൻസി വാങ്ങണമെന്ന് ഞാൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലോൺ എടുത്തത് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അസറ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. അസറ്റിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ആകും ആ ഒരു കാരണം കൊണ്ട്. ഇപ്പോൾ ലോൺ എടുത്തൊരു ഗോൾഡ് മേടിച്ച് വെക്കുന്നതും ലോൺ എടുത്തൊരു ലാൻഡ് വാങ്ങി വെക്കുന്നതും ലോൺ എടുത്ത് ബിറ്റ്കോയിൻ വാങ്ങി വെക്കുന്നതും ഒരേപോലെയാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് നിങ്ങൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ക്രിപ്റ്റോ കറൻസി എന്നുള്ളതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസി ഏത്, അതൊരു അസറ്റാണോ എന്നതിലാണ് എന്തിരിക്കുന്നത്, നിങ്ങളുടെ ചോദ്യം ഇരിക്കുന്നത്. അതല്ല നിങ്ങൾ മറ്റ് ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ലൈബിലിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ആയി പോകാം. ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വില കൂടിയ വാച്ച് വാങ്ങാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ തന്നെ പറയാം, ഇപ്പോൾ എൻ്റെ ഈ ഒരു ആപ്പിളിൻ്റെ വാച്ചാണിത്, 7 series. അപ്പം ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിച്ച 55,000 വാങ്ങിച്ചു. അപ്പം ഇപ്പോൾ അതിൻ്റെ വില എത്രയുണ്ട്, അത്രയില്ല. ആപ്പിളിൻ്റെ 256 GB ഒരു ഫോൺ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പ്രൈസ് എന്തായിരുന്നു, 100,000 മുകളിലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 70-75 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ലൈബിലിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് അല്ല ഡിക്രീസ് ആണ് ആവുക ഫ്യൂച്ചറിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് എന്ത് ചെയ്യുന്നു, ഒരു ലാൻഡ് വാങ്ങിയിടുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങി വെക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ലോൺ എടുത്ത് അസറ്റ് വാങ്ങുന്നതിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ആ ലോൺ അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കഴിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ലോൺ എടുത്ത് ക്രിപ്റ്റോ വാങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലോൺ എടുത്ത് അസറ്റ്സ് വാങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വാങ്ങുമ്പോൾ എന്ത്, ആ ലോൺ എനിക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുമെന്നും അതെന്നെ ഫൈനാൻഷ്യലി യാതൊരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, മറ്റ് രീതികളിൽ തടസ്സമാകില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീട് വെച്ചു, അത് ആദ്യം ആ ഒരു ലാൻഡ് വാങ്ങിച്ചു. ആ ലാൻഡ് വാങ്ങിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, എന്ത് ലോൺ എടുത്താണ് ആ ലാൻഡ് വാങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് എന്താണ്, ആ ലോൺ അടച്ച് ക്ലോസ് ചെയ്യുക. ആ ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് നോക്കി അടുത്ത ലോൺ എടുത്ത് അവിടെ ഒരു വീട് വെക്കാം. ഇനി ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ലാൻഡ്, അതായത് ഞാനിപ്പോൾ ചെറിയ റേറ്റിനാണ് എനിക്ക് ആ ലാൻഡ് കിട്ടിയത് എനിക്ക്, അപ്പോൾ ആ ചെറിയ റേറ്റിന് വാങ്ങിച്ചിരിക്കുന്ന ലാൻഡ് ഒരു 1-2 years കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് സെല്ല് ചെയ്യാനായിട്ട് പറ്റും ആ അസെറ്റ് ആയതുകൊണ്ട്. സോ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് അത് വാങ്ങിയത്. പിന്നീട് അത് ലോൺ എടുത്ത് ഒരു വീട് വെക്കുന്നു. അപ്പോൾ ഈ ലോൺ എടുത്ത് വീട് വെക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ എന്താണ്, ഇപ്പോൾ ഈ ലോൺ വീട് വെച്ചു കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള എനിക്ക് ടൈറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലോൺ എടുത്ത പ്ലേസും ആ ഒരു ഹോമും കൂടെ എനിക്ക് മറക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് സെല്ല് ചെയ്യാം. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനേക്കാൾ ഒരു 2x റിട്ടേൺ എനിക്ക് അതിൽ കിട്ടും. ഐ എം സേഫ്, എനിക്ക് യാതൊരു ഇഷ്യൂസും വരില്ല. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നത്. ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല,
നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാം. അവർ പറയുന്നത് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്, ബട്ട് അത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോൺ എമൗണ്ടിന് കൃത്യമായിട്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ഇടാവുന്നതാണ്. ഒരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.